അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു പൾസ് എസൻസ്. ഇതൊരു പഴയ കൊട്ടാരമാണ് കേട്ടോ, മിത്രാനികേതം എന്നാണ് ഇതിൻ്റെ പേര്. ഒരു പഴയ കൊട്ടാരം, ആ കൊട്ടാരത്തിൻ്റെ അകത്താണ് ഇപ്പം ഇങ്ങനത്തെ പരിപാടി. അപ്പം അയ്യ എൻ്റെ കൂടെ ഉണ്ട്, ഒരു ഹായ് പറഞ്ഞാടാ എല്ലാവർക്കും. ഒരു ഹായ്, ആദ്യത്തേതും അവസാനത്തേതും. സുന്ദരാ സുന്ദരാ അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാൻ ഒരു താജ്മഹാൽ പണിയും. ആ നമ്മുടെ കല്യാണ ചെറുക്കൻ എന്താ റെഡിയായി സുന്ദരനായി വന്നിട്ടുണ്ട്. ആ പോസ് നോക്ക, പോസ് നോക്ക് ചിരിച്ച്. ആ ശരത്ത് കൊണ്ട് നമ്മളോട്. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കി കാര്യത്തിലോട്ട് പോവാം. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി. അങ്ങനെ ആ മനോഹരമായ ചടങ്ങ് കഴിഞ്ഞ് ഇനി നമ്മുടെ ചടങ്ങിലോട്ട് പോവാം. കല്യാണ സദ്യ റിവ്യൂ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പിന്നെ മൂന്ന് തരം കിച്ചടി, പിന്നെ ഇതാ ഇപ്പോൾ തോരനും കൂടെ വന്നു. അവിയൽ വന്നിട്ടുണ്ട്, ഇത് കൂട്ടുകറിയാണ്. അപ്പം നമുക്ക് പരിപ്പും കൂട്ടി നമുക്ക് ആദ്യം കഴിക്കാൻ കഴിക്കാം. സാധാരണ രീതിയിൽ പരിപ്പും പപ്പടമാണ്, പക്ഷെ നമ്മളിതിലൊന്ന് വെറൈറ്റി ആയിട്ട് പരിപ്പും ആ ഉരുളക്കിഴങ്ങ് കൂട്ട് വന്നില്ലേ, അതും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഇതൊന്ന് അകത്താക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, അത് പൊളിച്ചിട്ടുണ്ട് ആ ഒരു കൂട്ട്. അടുത്ത നമ്മൾ നോർമൽ കോമ്പിനേഷനായ പരിപ്പും പപ്പടവും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പം പരിപ്പ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പപ്പടത്തിൻ്റെ ദാണ്ടൊന്ന് പകുതി ചെറുതായിട്ടൊന്ന് എടുത്ത് അതിൻ്റെ കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതൊന്ന് നമുക്കിനി കഴിച്ചു നോക്കാം. നോർമലി കൊള്ളാം, ഇതും അടിപൊളി തന്നെയായിരിക്കും. ഇനി അച്ചാറുകൾ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, ഇത് ഓരോന്നായിട്ട് ഇനി ഒന്ന് ഇതൊന്ന് അകത്താക്കി നോക്കാം. ഇഞ്ചി ഓക്കെ ആണ്, നാരങ്ങ കുറച്ച് പുളിയുണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പുളിയുള്ള നാരങ്ങ ഓൾറെഡി എനിക്ക് ഇഷ്ടമില്ല. മാങ്ങ ഓക്കെ ആണ്. ഇത് എന്നത് തമ്പി, ഇത് എന്നത് ഊത്തണതേ തിരിയല്ലേ, ഇതെന്ന സാധനമോ? സംഭവം സാമ്പാറായിരുന്നു, പക്ഷെ എനിക്കെന്തോ അത് അത്ര വലിയൊരു സുഖകരമായിട്ട് തോന്നിയില്ല. എനിക്ക് ആ ഒരു രീതി എനിക്കിഷ്ടമില്ല, അതുകൊണ്ടായിരിക്കാം. പായസം ദാ ഒന്ന് വന്നു, അടുത്തത് ഇനി ഒരെണ്ണം കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. ദാ രണ്ടാമത്തെ പായസം വന്നു. അപ്പം നമുക്കിത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം കടല എടുക്കാം, കടല എടുത്ത് കുറച്ച് കഴിച്ച് നോക്കാം. ഓക്കെ, കടലപ്പായസം പൊളിച്ച് അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. കടലപ്പായസം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, എനിക്കത് എനിക്കെന്തോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, അതൊരു പരാതിയുണ്ട്. അടുത്ത അടപ്പായസം എടുത്ത് നോക്കാം. അടപ്പായസം കഴിച്ചു, അടപ്പായസം പൊളിയായിരുന്നു, പക്ഷെ അതും കുറച്ചേ കിട്ടുള്ളൂ. എന്തുകൊണ്ട്?
എൻ്റെ ഫേവറേറ്റ് നമ്മുടെ ബോളിയും സേമിയ പായസവും. പക്ഷേ എല്ലാ സാധനങ്ങളും വരണമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, അവർക്ക് നേരത്തെ ജോലി നിർത്തി പോകണമെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഒരു ധൃതിയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഓവറോൾ കൊള്ളാം, ഒന്നും വലിയ കുറ്റം പറയാനൊന്നുമില്ല. സാമ്പാർ കുറച്ച് ഒരിതായി പോയെങ്കിലും ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം കൊള്ളാം, നല്ലൊരു സദ്യയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സാമ്പാർ പിന്നെ ചെറുതായിട്ട് ഈ ഒരു സദ്യ ഒന്ന് പുറകോട്ട് വലിച്ചെങ്കിലും മറ്റുള്ള കറികളെല്ലാം കൂടെ ചേർന്ന് ഈ ഒരു സദ്യയെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ പെണ്ണിൻ്റെ വീട്ടുകാരും ഈ കാറ്ററിംഗ് സർവീസുകാരും ചേർന്ന് എന്നെ തല്ലിക്കൊന്നില്ല എന്നുണ്ടെങ്കിൽ, അവരെ സാമ്പാറിനെ കുറ്റം പറഞ്ഞ് തല്ലിക്കൊന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗെറ്റ് ദ എസെൻസ്. ബൈ.